അധികമാരും കൂട്ടാത്ത ഒരു നാടൻ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഒരുപാട് ഒരുപാട് കറികൾ നമ്മൾ ഉണ്ടാക്കാണ്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കൂരും മുരിങ്ങക്കോലും, ആ പൊളിയായിരിക്കും. ഇത് ചോറിന് നല്ലതാണ്, ചപ്പാത്തിക്ക് നല്ലതാണ്, അപ്പത്തിന് നല്ലതാണ്. നമ്മുടെ പണി കഴിഞ്ഞു, എല്ലാ സാധനവും എന്തതല്ല, ഇനി അരപ്പുമായിട്ട് ഇതൊന്ന് ഒന്ന് യോജിക്കണം എന്നേ ഉള്ളൂ. നല്ല മണം വരുന്നുണ്ട്. മഞ്ജുസ് കിച്ചൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാനിന്ന് ഒരു നാടൻ കറിയായിട്ടാണ് വന്നേക്കുന്നത്. നാടൻ എന്ന് പറഞ്ഞാൽ തനി നാടൻ. നമുക്ക് ഉണക്കച്ചെമ്മീൻ ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കം ഉണ്ടാവുള്ളായിരിക്കും. ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഒരുപാട് ഒരുപാട് കറികൾ നമ്മൾ ഉണ്ടാക്കാണ്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി തന്നെ പല തരത്തിലുണ്ട്. അതുപോലെ ഉണക്കച്ചെമ്മീനും ചൊരക്കയും ചാറ് വയ്ക്കും, ഉണക്കച്ചെമ്മീനും തക്കാളിയും തേങ്ങാരച്ച് വയ്ക്കും. അങ്ങനെ കുറേ കുറേ ഉണക്കച്ചെമ്മീൻ്റെ കുറേ കറികളുണ്ട്. എന്ത് കറിയുടെ കൂടെയും ഇച്ചിരി ഉണക്കച്ചെമ്മീൻ ഇട്ടാൽ അതിൻ്റെ ഒരു പ്രത്യേക വാസനയൊക്കെ ഉണ്ട്. ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കൂരും മുരിങ്ങക്കോലും, ആ പൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കറികളുണ്ട്. അതിനകത്ത് അധികം ആരും കൂട്ടാത്ത ഒരു നാടൻ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കിത് ഉണ്ടാക്കി തന്ന നമ്മുടെ ലില്ലിക്കുട്ടി ഇല്ലേ, എൻ്റെ ലില്ലി സൗമ്യ, സൗമ്യയുടെ ചേച്ചി രമ്യയാണ്. രമ്യയാണ് എനിക്ക് ഉണക്കച്ചെമ്മീനും തക്കാളിയും ഇട്ട് വറുത്തരച്ചൊരു കറി ഉണ്ടാക്കി തന്നത്. കിടുമായിരുന്നു. അങ്ങനെ ഞാൻ റെസിപ്പി ചോദിച്ച് കൊണ്ടുവന്ന് നിങ്ങളോട് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോ എങ്ങനെ ഉണ്ടാക്കണേന്ന്. ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, തീ കൊളുത്തണം. നമുക്ക് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ, നമ്മുടെ തേങ്ങ, ഒരു മുറി തേങ്ങ കേട്ടോ. ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്, നല്ല തരി തരാന്ന് ചിരണ്ടി എടുത്തതാണ്. അതിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്കിച്ചിരി ഒരു സ്വാദിന് വേണ്ടി ഇച്ചിരി വേപ്പിലാക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തീ നല്ലോണം കുറയ്ക്കണം. പിന്നെ ഈ കറിയില്ലേ, ഇത് ചോറിന് നല്ലതാണ്, ചപ്പാത്തിക്ക് നല്ലതാണ്, അപ്പത്തിന് നല്ലതാണ്. അങ്ങനെയുള്ള കറി ഇതൊക്കെ നല്ലതാണ് കേട്ടോ. നാടൻ കറിയാണ് നമ്മുടെ അരപ്പ്. ഈ പറയുന്ന തേങ്ങ ആറിയതിന് ശേഷമാണ് കേട്ടോ അരയ്ക്കാൻ പാടുള്ളൂ. കാരണം ഇത് വെള്ളം തൊടാതെ അരച്ചില്ലെങ്കിൽ ഇതിനകത്ത് എണ്ണയൊന്നും തെളിഞ്ഞു കാണൂല. ഇങ്ങനെ വെറുതെ കുഴഞ്ഞിരിക്കും, ഔലോസ് പൊടി നനച്ചതുപോലെ ഇരിക്കും. പണ്ടൊരു വിദ്വാൻ, ആ വിദ്വാൻ്റെ പേരാണ് സന്തോഷ്. ഈ വിദ്വാൻ ഞാനിങ്ങനെ തേങ്ങ വറുത്ത് നല്ല മൂക്കെ വറുത്ത് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഞാനിത് ഈ കഥ പറയുമ്പോഴത്തേനും ക്യാമറയുടെ സൈഡിൽ ആരോ ഒരാൾ നിന്ന് ചിരിക്കുന്നുണ്ട്. അതാരാണെന്ന് എനിക്കറിയില്ല. പേര് സന്തോഷം എന്നാണോന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വിദ്വാൻ ഞാനിങ്ങനെ തേങ്ങ ചിരണ്ടി വറുത്ത് മാറ്റി വെക്കുകയാണ്, അല്പം മാറിയിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ച്. എവിടെയോ ഞാൻ, എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി ശൂശി വെക്കാൻ പോയതാന്ന് തോന്നുന്നു. തിരിച്ചു വരുമ്പോഴത്തേനും വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് വേറെ തരത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് അരച്ചത്? അല്ല മജീച്ചി, നമുക്ക് വേഗം പണി കഴിച്ച് പോകണ്ടേ എന്നും പറഞ്ഞിട്ട് ആ തേങ്ങ കുളവായി പോയി. പിന്നെ ഞാൻ അത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു, പക്ഷേ ആ കറി ഗുണം വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങ വറുക്കുമ്പോൾ നല്ലോണം ആറിയതിന് ശേഷം മാത്രം നമുക്ക് അരച്ചാൽ മതി, അല്ലാതെ വിവരം കേട്ട സന്തോഷമാരായി മാറരുത് നമ്മൾ. ഓക്കെ, ഇത് ആർക്കെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം സോറി പറയാമെന്നല്ലാതെ എനിക്കൊന്നും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടി ലേശം, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര സ്പൂൺ മല്ലിപ്പൊടി. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കത്തിക്കരുത്. കാരണം തേങ്ങയ്ക്ക് നല്ല ചൂടായിരിക്കും, ഈ പാനും നല്ലോണം പഴുത്തിരിക്കുമായിരിക്കും. അപ്പോൾ പിന്നെ തീ കത്തിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് തന്നെ അത് ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കോളും. കുറച്ച് നേരം ഇളക്കണമെന്നേ ഉള്ളൂ. 2022
ജാനുവരി ഫസ്റ്റിന് പുതിയ തീരുമാനങ്ങൾ എടുത്ത ആളുകളൊക്കെ നമുക്കിടയിലുണ്ട്. അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? നിങ്ങൾ അതൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അതോ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അതൊക്കെ പോയോ? ഞാൻ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ പുതിയ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല. അങ്ങനെ അല്ല, അങ്ങനെ പുതിയ റെസൊല്യൂഷനൊക്കെ എടുക്കുന്ന ആൾക്കാരില്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഇന്ന കാര്യം ഞാൻ ചെയ്തിട്ട് അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാത്രം കൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ ആവശ്യമുണ്ട്. ഇനി ഈ കറിയിലെ രാജാവ്, ഈ കറിയിൽ നെഞ്ചും വിരിച്ചിരിക്കുന്ന ആളിനെ നമുക്ക് റെഡിയാക്കാം. പാൻ കത്തിച്ചിട്ട് ഉണക്കച്ചെമ്മീൻ. ഉണക്കച്ചെമ്മീൻ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ടോ, ഉണക്കമീൻ ഉണക്കച്ചെമ്മീനൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർ. പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു 100 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ, അത്രയും ഉണക്കച്ചെമ്മീൻ. തലയും വാലും ഒക്കെ മീശയും, അതിൻ്റെ മീശയെല്ലാം നുള്ളി കളഞ്ഞിട്ട് ഇതാക്കിയതാണ്. ഈ ഒരു പ്രോസസ്സ് ഇതിനകത്ത് മസ്റ്റാണേ. ആദ്യം ഇതിനെ ഒന്ന് വറുക്കണം. വെളിച്ചെണ്ണയൊന്നും ഇല്ലാതെ വെറുതെ പാനിലിട്ട് വറുത്തിട്ട് കഴുകിയെടുക്കണം. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, ഓ എന്ത് ടേസ്റ്റല്ലേ. കാന്താരിമുളൊക്കെ ഇട്ട് അരച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യുന്നറിയോ, ഉണക്കച്ചെമ്മീൻ ആ തേങ്ങാ ചമ്മന്തിയൊക്കെ അരയ്ക്കണ ദിവസം അമ്മിച്ച് കല്ലിൽ ചോറിട്ട് തരും. ആ കല്ലിൽ ആ ചോറ് ഉരുട്ടി തിന്നും. ആ എന്തൊരു ടേസ്റ്റാ. ഇത് മൂക്കുമ്പോ ഇല്ലേ, ഇത് പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ ഒടിച്ചാൽ ഇതുണ്ട്, ഇതിപ്പോൾ ചളിചളാന്നിരിക്കണേ, ഒടിക്കുമ്പോൾ ഒടിഞ്ഞു വരും. അപ്പോൾ അത് ഇതിൻ്റെ പാകമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത് കേട്ടോ. നമ്മുടെ ഉണക്കച്ചെമ്മീൻ മൂത്തിട്ടുണ്ട്, ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇനിയുള്ള നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, ഈ തേങ്ങ നല്ല വടിയെ അരച്ചെടുക്കണം. അതുപോലെ ഈ ചെമ്മീൻ, ഇപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചാൽ ഇത് കഴുകാതെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് അങ്ങനെ തന്നെ കൊണ്ടുവന്ന ചെമ്മീനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വറുത്തതിന് ശേഷം ഇതിനെ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കും. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് ഞാൻ ഇത് ഇപ്പോൾ വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ സന്തോഷം അരച്ച പോലെയല്ല നമ്മൾ അരയ്ക്കുന്നത്, പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തേങ്ങ. പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീനും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഇതാണ് ആദ്യത്തെ പ്രോസസ്സ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇട്ട് ഇളക്കൽ, പിന്നെ കുറച്ച് നേരം കൈയും കെട്ടി നമ്മൾ ഇളക്കണമെന്ന് നോക്കി നിൽക്കണം. അതോടുകൂടി പരിപാടി കഴിയും. അപ്പോൾ ഇനി ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി, ഞാൻ കറിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചുവന്നുള്ളി, പകുതി ചുവന്നുള്ളിയും പകുതി സവാളയും ഇടാവേ. ഒരു പിടുത്തം ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു മീഡിയം സവാള, പിന്നെ 4 പച്ചമുളക് കീറിയത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞത്, ലേശം ഉപ്പുകൂടാം. ഉപ്പുവിട്ടു. നമ്മളിനിത് ഇനി വാടട്ടെ. ഇതിച്ചിരി വാടി കഴിഞ്ഞിട്ട്, ഒരുപാട് വാടാതെ കുറച്ച് വാടി കഴിഞ്ഞിട്ട് വേറൊരു സാധനം കൂടി ഇടണം. ഇപ്പം സവാള ഇട്ടൊരു 3-4 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മൾ നമ്മുടെ വറുത്ത് കഴുകിയെടുത്ത് ഉണക്കച്ചെമ്മീനില്ലേ, അതും കൂടി ഇതിനകത്തേക്ക് ഇടും. ഇനി എണ്ണയിൽ കിടന്നാണ് ഇത് രണ്ടും കൂടി അങ്ങ് മിക്സ് ആവാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കി, നമ്മുടെ സവാളയും ഉള്ളിയും പച്ചമുളകും നമ്മുടെ ഉണക്കച്ചെമ്മീനും എല്ലാം ആ എണ്ണയിൽ കിടന്ന് നല്ല എല്ലാം കൂടി ഒരുമിച്ച് മൂത്തേ. ഇനി നമ്മൾ ഓൾറെഡി അരപ്പിൽ കുറേശ്ശേ മുളക് പൊടി അതും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഒരല്പം കൂടി ഇത്തിരിശ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഇച്ചിരി കാശ്മീരി ചില്ലി, ആദ്യം നമ്മൾ നോർമൽ ചില്ലിയാണ് കേട്ടോ എടുത്തത്, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/3 സ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇട്ടിട്ട് നമ്മൾ ഇളക്കും. ഒരുപാടൊന്നും ഇളക്കണ്ട, നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടില്ല. 4 തക്കാളി അരിഞ്ഞു വച്ചേക്കുന്നതാണ്, നല്ല ജ്യൂസുള്ള 4 തക്കാളിയാണ്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെള്ളമൊന്നും ഒഴിക്കണില്ല. ഇതും ഈ എണ്ണയിൽ കിടന്ന് അങ്ങ് വാടും.
ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ തക്കാളിയിൽ തക്കാളി നല്ലോണം വെന്തൊടയാതെ വെള്ളമൊഴിച്ച് വേവിച്ച് അതിങ്ങനെ മത്തക്കണ്ണം മുഴിച്ച് അങ്ങനെ തന്നെ കിടക്കും. അത് ആവിയിലിരുന്ന് ഒന്ന് വെന്ത് ചുളിങ്ങി കഴിഞ്ഞിട്ടാണ് വെള്ളമൊഴിക്കണമെങ്കിൽ അത് നല്ല മെൽറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ അതൊന്ന് ആ ചൂടത്തിരുന്ന് തക്കാളി ഒന്ന് ഉടയും അതുവരെ ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെച്ച തക്കാളി എല്ലാം കൂടി എന്തായെന്ന് നോക്കാം കേട്ടോ. കണ്ട തക്കാളിയൊക്കെ നല്ല ഉടയാൻ പാകത്തിന് കണ്ട കുഴഞ്ഞു വന്നില്ലേ നോക്കി. അപ്പോൾ തുറക്കുമ്പോഴേ ഉണക്ക മീനൊക്കെ നല്ല എണ്ണയിൽ മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ വറുത്തരച്ച് ഇടാൻ പോവാണേ. തേങ്ങ ഇട്ടു. ഇനി ഇവിടേക്ക് ലേശം വെള്ളം ഒഴിച്ച് നമ്മുടെ പണി കഴിഞ്ഞു. എല്ലാ സാധനവും എന്തതല്ലേ, ഇനി അരപ്പുമായിട്ട് ഇതൊന്ന് ഒന്ന് യോജിക്കണം എന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ച് ഇതാ നല്ല മണം വരുന്നുണ്ട്. നല്ല കറ് കറാന്നിരിക്കുന്ന തക്കാളിയും ഉണക്ക ചെമ്മീനും വറുത്തരച്ച് വെച്ച കറിയാണ്. ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് തുറന്നിരുന്നൊന്ന് പറ്റട്ടെ. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അതെ നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഇപ്പോൾ ഓഫാക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കറി കേട്ടോ. ഓക്കെ, ഈ ഓഫ് ചെയ്തു. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ കറി ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ ഞാനൊരു യുവ കോമള സുന്ദരനെ ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അവൻ ഇപ്പം ഇങ്ങോട്ട് വരും. അൻസിൽ കണ്ട ഞാൻ പറഞ്ഞല്ലേ. എന്ത് ചെയ്യണ മോൻ? ഞാൻ ഇപ്പോൾ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. ഏത്? ജേർണലിസം. ജേർണലിസം ആണ്. അപ്പോൾ ഇവിടെ ഇന്റേൺഷിപ്പിനായിട്ട് വന്ന കൗമുദി ടി വിയിലാണ്. എത്ര നാളായി? ഇപ്പോൾ ഒരു മാസമാവാറായി. ആണോ? ഓക്കെ. അപ്പോൾ അൻസിലും മാത്രമല്ല കേട്ടോ, നിങ്ങൾ എത്ര പേരാകെ വന്നിട്ടുണ്ട്? ഒൻപത് പേരുണ്ട്. ഏതാ കോളേജ്? എ ജി കോളേജ്. അപ്പോൾ അൻസിലിനാണ് നമുക്ക് ഇന്ന് ചെമ്മീനും തക്കാളിയും വറുത്തരച്ച് വെച്ച്. നിന്റെയൊക്കെ ഒരു വിധി ഒന്ന് നോക്കണേ. ഇഷ്ടമാണോ ഇങ്ങനെയുള്ള കറികളൊക്കെ? ഇഷ്ടമാണ്. അപ്പോൾ രക്ഷപ്പെട്ടു. ഞാനാകെ സാധാരണ ഈ ഇവരുടെ ഏജിലുള്ള പിള്ളേർക്ക് വല്ല അൽഫാമോ എന്താ ബ്രോസ്റ്റഡ് ചിക്കനോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പം ഇപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്നൊക്കെയുള്ള ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും കഴിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഉമ്മിച്ചിനോട് ഇങ്ങനത്തെ കറി ഉണ്ടാക്കാൻ പറയുമോ? തീർച്ചയായിട്ടും. എൻ്റെ പരിപാടിയുടെ പേരെന്താണെന്നറിയോ? അറിയാം. മഞ്ജുസ് കിച്ചൺ. അപ്പം മഞ്ജുസ് കിച്ചണിൽ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മിച്ചി. അതുപോലത്തെ കറി ഉണ്ടാക്കി തരാൻ ഉമ്മിച്ചിനോട് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനും മനസ്സിലും പോവാണ്. അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് ഞങ്ങൾ ഇനി വരും. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ടാറ്റ എടുത്തേക്ക്.